ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ, സ്നേഹമേറിയിടുമെൻ്റെ രക്ഷകൻ സന്നേഹം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. എന്നേക്കുമായി തുടച്ചിതല്ലോ, പൊൻവീണകൾ ധരിച്ചാമോദ പൂനറായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവ. എല്ലാവർക്കും പരിചിതമുള്ള അനുഗ്രഹപ്രദവും ആശ്വാസപ്രദമായ ഗാനമാണ്, നമുക്ക് ചേർന്ന് പാടാം.
ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്കുകൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്നേർക്കന്നോർത്തിത സങ്കടപ്പേട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു തന്നേർക്കന്നോർത്തിത സങ്കടപ്പേട്ടിടുന്നു ശൂന്യവും പാഴുമ തള്ളിയതാം നിൻ മന്ദിരം തന്നിലിന്നും ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ
എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ എന്നില ശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല മേലാൽ എന്നില ശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. നമുക്ക് ആശ്വാസം പകരുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. ദോഷമായിട്ടൊന്നും അവൻ ചെയ്യുകയില്ല. നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ അടിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഏറി വരുമ്പോൾ എന്തിനൊന്നും ചോദിക്കാതെ സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവന്റെ സന്നിധിയിലേക്ക് നമ്മളെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പാടാം. ദോഷമായിട്ടൊന്നും അവൻ നമ്മോട് ചെയ്യുകയില്ല. നമ്മെ അവൻ അടിച്ചാലും നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ആശ്വാസം പകരുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. Thank you.
വശമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ലോകസുഖം എന്തു തരും, ആത്മക്ലേശം അതിൻ ഫലം. ലോകസുഖം എന്തു തരും, ആത്മക്ലേശം അതിൻ ഫലം. സൗഭാഗ്യമുള്ളാത്മ ജീവൻ നിത്യതയിൽ വർത്തിക്കുന്നു. സൗഭാഗ്യമുള്ളാത്മ ജീവൻ കഷ്ടതയിൽ വർത്തിക്കുന്നു. തേജസ്സേറും തേറൂപുകൾ ഉള്ളിലേനിക്കെന്തു സുഖം. തേജസ്സേറും തേറൂപുകൾ
കൂടാരത്തിനകത്തുണ്ട്. ശക്കീനായും ഉണ്ട് വീടേ കൂടാരത്തിനകത്തുണ്ട്. ശക്കീനായും ഉണ്ട് വീടേ.
ഇപ്പോഴെൻ്റെ കർത്താവീടേ ഒന്നു കാണാമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി കുരിന്ത്യർ 15:50-58 വരെയുള്ള വേദവാക്യങ്ങൾ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവ്യത്തും അദ്രവ്യത്തെയും അവകാശമാക്കയില്ലെന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവ്യത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അവദ്രവ്യത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായി നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേല എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, കർത്താവിനോട് കൂടെ എൻ നിത്യവാസമേ. എൻ പ്രിയൻ പാർപ്പിടം മനോഹര ഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും പ്രത്യാശയും ധൈര്യം നൽകുന്ന ഗാനമാണ് പൂർവ്വമാതാപിതാക്കൾ പാടിയ ഗാനം. നമുക്ക് ചേർന്ന് പാടാം. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, കർത്താവിനോട് കൂടെ നിത്യവാസമേ. കർത്താവിനോട് കൂടെ നിത്യവാസ Thank you.
അവനിടം വിട്ടു ശരീരഭക്തനാ അവനിടം വിട്ടു ശരീരഭക്തനാ ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ നിത്യമായി വാണിടാനന്ദി ചിട നിത്യമായി വാണിടാ എന്നാത്മാവ് വഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എന്നാത്മാവ് വഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ ഉയർപ്പിൻ ജീവനാൽ നിത്യ ജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യ ജീവൻ നൽകും കർത്താവിനോട് കൂടയൻ നിത്യവാസമേ കർത്താവിനോട് കൂടയൻ നിത്യവാസമേ ശോഭനം അവകാശമാം ശാലേ ശുദ്ധരിൻ ശോഭനം അവകാശമാം ശാലേ പ്രാപിപ്പാനാഗ്രഹത്ത്
താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം ഒന്നാം ലേഖനം നാലാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് തെസലോനിക്കർ നാലാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചുനിൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. കണ്ണുനീരെന്നു മാറുമോ? വേദനകൾ എന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരേണമേ. ഇഹത്തിൽ ഒന്നുമില്ല, നേടിയതെല്ലാം മിഥ്യയാകുന്നു. പരദേശിയാണ് നമ്മളിവിടെ. ഇവിടെ എന്നും നമ്മൾ അന്യരല്ലോ. നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും ധൈര്യവും ബലവും നൽകുന്ന ഗാനമാണ് നമുക്ക് ചേർന്ന് പാടാം. Thank you.
Vedanaga
ഇന്നു തീരുമോ വാക്യങ്ങൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് സാദൃശ്യമല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്നു നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് ഖയീനും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവനെ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ നോഹ മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസത്താൽ നോഹ ഇതുവരെയും കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയ്ക്ക് വിളിപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശം ഒരു അന്യദേശം എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കൂബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ട് പുത്രനുണ്ടായി ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരു വന്ന് മൃഗപ്രായ തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കൽക്കർപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ നടത്തുമാറാകട്ടെ. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വിൺമഹിമ ധനസുഖങ്ങൾ സകലവുമായ. അനുഗ്രഹീതമായ ഗാനം, ആശ്വാസം നൽകുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. സകലതും മായ
നിന്നിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ നിന്നിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടോ നാളെ വാടും പൂക്കളെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ മൃതശരീരം നമ്മള് പെട്ടിയിലേക്ക് വെക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് കോവിഡ് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഗവൺമെന്റിന്റെ നിയമപ്രകാരം 20 പേർക്ക് മാത്രമേ ഒരു മരണ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ കടന്നു വരുന്നവർ സാമൂഹിക അകലം പാലിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ബുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. വരുന്നവർ തങ്ങളുടെ നമ്പറുകളൊക്കെയും ആ ബുക്കിലൊക്കെ എഴുതണം. അതുപോലെ എല്ലാവരും സാമൂഹിക അകലങ്ങൾ പാലിക്കണം, മാസ്ക് ധരിക്കണം. ആരോഗ്യ പ്രവർത്തകർ പോലീസുകാരൊക്കെയും വരുവാനായിട്ട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനായിട്ട്. അതുകൊണ്ട് പിതാവിൻ്റെ മൃതശരീരം ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പെട്ടിയിലേക്ക് വിൽക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ അവിടെ അകത്ത് ആരും കൂടി നിൽക്കരുത്. വീട്ടുകാർ ഒഴിച്ച് ബാക്കികൾ കൂടി നിൽക്കാതെ അതാത് സ്ഥാനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ എല്ലാവരും വന്നിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഏൽക്കുന്നു. അതുപോലെ തന്നെ റോഡിലൊന്നും കൂട്ടം കൂട്ടമായി നിൽക്കരുത്. പ്രത്യേകിച്ച് പോലീസുകാർ പ്രത്യേകിച്ച് വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യ പ്രവർത്തകർ വരുവാനുള്ള സാധ്യതകളുണ്ട്. അവർ നമ്മളെ വഴക്ക് പറയുവാനായിട്ടുള്ള ഒരു സംഗതി ആകരുത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും സാമൂഹിക അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം, കൈകൾ കഴുകണം, അവരുടെ നമ്പറുകളൊക്കെയും ആ ബുക്കിൽ എഴുതണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വരുന്നവർക്ക് പ്രിയ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ബഹുമാന സൂചകമായി ആശംസകളൊക്കെയും പറയുവാനും ഒക്കെ അവസരങ്ങളുണ്ട്. അതിനായിട്ട് സമയങ്ങളൊക്കെ വേർതിരിക്കുകയാണ്. 10 മണിക്ക് ഇവിടുത്തെ ശുശ്രൂഷ ആരംഭിക്കും എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കടന്നു വന്ന് പ്രിയ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ബഹുമാന സൂചകമായി ആശംസകൾ അനുശോചനങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നവർ വന്ന് അനുശോചനം പറയണമേ, സ്നേഹവാക്കു പറയണമേ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു.
എഴുപത്തു ഏറെയായാൽ എൺപതു മാത്രം, എഴുപത്തു ഏറെയായാൽ എൺപതു മാത്രം, നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം, നീളുമായു സതു നിനച്ചാൽ കഷ്ടത മാത്രം. സുഖങ്ങൾ സകലവും മായ, വന്മഹിമാ ധന സുഖങ്ങൾ സകലവും മായ. പ്രത്യേകിച്ച് അകത്ത് നിൽക്കുന്നവരൊക്കെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ടതാണ്. മൃദുശരീരം മൊബൈൽ മോർച്ചറിയിൽ നിന്ന് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കുകയാണ്. കൂട്ടം കൂടി നിൽക്കരുത്, അതിൽ വേണ്ടപ്പെട്ടവർ മാത്രം അവിടെ ഉള്ളിൽ നിൽക്കാവൂ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അനേക കൂട്ടുകാർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, പ്രിയപിതാവിൻ്റെ സ്നേഹിതരൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് അനുശോചനം അറിയിക്കുവാനുള്ള സമയമുണ്ട്. ഇവിടെ അതിനായിട്ട് സമയം വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ ബന്ധുക്കാർ, സ്വന്തക്കാർ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, കടന്നു വരുന്നവരൊക്കെയും പിതാവിനുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഉള്ള അനുശോചനം അർപ്പിക്കാനുള്ള സമയങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഓർക്കണം. പ്രത്യേകിച്ച് സാമൂഹിക അകലം നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും മാസ്ക് ധരിക്കണം. എല്ലാവരും പേരുകൾ ആ ബുക്കിൽ എഴുതണം. പ്രത്യേകിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, അവർ തീർച്ചയായിട്ടും കടന്നു വരും. അത് നമ്മൾ അവർ നമ്മളോട് വഴക്കു പറയുവാൻ ഇടയാക്കാതെ വണ്ണം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇപ്പോൾ കടന്നു വന്നവർക്ക് അനുശോചന വാക്കുകൾ പറയാൻ സമയമുണ്ട്. അതിനായിട്ട് സമയം വേർതിരിച്ചു കൊടുക്കുന്നു.
കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വേവിച്ചതിൻ്റെ പങ്ങളുടെ മക്കളാണ് ഞങ്ങൾ, പള്ളിപ്പറമ്പിൽ കുടുംബാംഗങ്ങൾ. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വരുവാനും പ്രിയ പിതാവിനെ കാണുവാനും ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ പ്രിയ പിതാവുമായി കാണുവാനും സംസാരിക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തിട്ടുണ്ട്. ഈ അന്ത്യ സമയത്തും പിന്നെയും കർത്താവിൻ്റെ ഹല്ലേലൂയ പ്രിയദാസിനെ ഒന്ന് കാണുവാനും സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വിധത്തിൽ മാനുഷികമായ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രത്യാശയുള്ളവരാകിയാൽ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ആ പ്രിയ പിതാവ് ഏറിയ നാളുകൾ സൗഖ്യമില്ലാതെ ഭാരത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരുന്നല്ലോ. കർത്താവ് തൻ്റെ സമയമായപ്പോൾ തന്നെ വിളിക്കുകയും ഹല്ലേലൂയ കടന്നുപോകേണ്ട സമയമായപ്പോൾ താൻ കടന്നുപോയി. ഭൗതിക ശരീരം ഇവിടെ ആയിരിക്കുന്നു, തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹകരമായി നടക്കണം. കടന്നു വരുന്ന പ്രിയപ്പെട്ടവരൊക്കെ അല്ലെങ്കിൽ ഈ പ്രത്യേക സമയങ്ങളിൽ അതിനുള്ള അവസരങ്ങളെല്ലാം ദൈവം നൽകി തരേണ്ടതിനായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയ അച്ഛൻ അമ്മാമയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം കർത്താവ് സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. പിന്നെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പരസ്പരം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ഞങ്ങൾ പള്ളിപ്പറമ്പ് കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് കടന്നു വന്നത്. കുവൈറ്റിലായിരിക്കുന്ന എല്ലാവരുടെയും അന്വേഷണം, സ്നേഹവും ദുഃഖവും ഒക്കെ ഇവിടെ പറയുവാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദുഃഖം ഞാൻ ഈ സമയത്ത് ഇവിടെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് മാത്രമാണ് എന്നെ ആശ്രയം. ദാസൻ യാക്കോബിനെ പോലെ നമ്മളെ അനുഗ്രഹിച്ച ദൈവം ആശ്വാസവും ധൈര്യവും പകരുന്ന ഗാനമാണ് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശ് മാത്രം ഞാൻ വഹിക്കട്ടെ. നമുക്ക് പാടാം അനുഗ്രഹീതമായ ഗാനം, നമുക്ക് ആശ്വാസവും ധൈര്യവും നൽകട്ടെ. Darkness comes over me.
Why a pure shout unto heaven? All God to send us me must be given. ബഹുമാനമായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെയും അനുശോചനം പറയുവാനുള്ള സമയമുണ്ട്. അതിന് സമയം പ്രത്യേകിച്ച് വേർതിരിച്ചിട്ടുണ്ട്. കടന്നു വന്നവർ അതിനായിട്ട് അനുശോചനത്തിനായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഒരുങ്ങണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 78 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിത്യവിശ്രമത്തിനായി നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയച്ചാൻ്റെ ദേഹാവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം തൻ്റെ ദിവ്യമായ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. വേർപാട് ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും നാം സ്നേഹിച്ച നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മരണമഴിയായി മാറ്റപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദേഹാവിയോഗത്തിൽ ദുഃഖം വേദന എല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ദൈവ വചനം തരുന്ന വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. വെട്ടിക്കാട്ടിലെ കുടുംബം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അഞ്ചലത്താനം പെനിയൽ സഭയ്ക്ക് വളരെ വിലപ്പെട്ട ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് നിത്യവിശ്രമത്തിനായി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയ അച്ഛൻ്റെ ഇളയ സഹോദരൻ കുടുംബം, പ്രത്യേകിച്ച് പ്രിയ തങ്കമാമ മക്കൾ എല്ലാവരും ആ സഭയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ
ഞങ്ങൾക്ക് സഭയിൽ നിന്ന് പല പ്രിയപ്പെട്ടവർക്കും ഇവിടെ വന്ന് ഈ ഭൗതിക ശരീരം കാണുവാനും അനുശോചനം അറിയിക്കുവാനും ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും പേരിൽ പ്രത്യേക ഞങ്ങളുടെ അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് 70-80 വർഷം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. ചിലരതിൽ കൂടുതൽ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. നാം എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കണമെന്നുള്ള വലിയ തിരഞ്ഞെടുപ്പ് നാം നടത്തുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഭൂമിയിൽ നാം അനവധി തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവരാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ ജീവിത സഖി, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ, നാം രോഗം വരുമ്പോൾ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റല്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലെ നിലനിൽപ്പിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്നവരാണ്. ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിത്യത എവിടെ ചെലവഴിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിത്യത തീരുമാനിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. ആ ദൈവിക തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രിയാച്ചാൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം തൻ്റെ ദിവ്യ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പ്രിയ പിതാവേ, ഞങ്ങളങ്ങിയെ വാഴ്ത്തുകയും ഞങ്ങളങ്ങിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും വേദനയും ഉളവാക്കുന്ന വിഷയമാണെങ്കിലും അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വചനം തന്നവൻ അവിടെ നിന്നാണ്. അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുവാൻ ദൈവം സഹായിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രിയച്ചാൻ്റെ നല്ല ജീവിതാനുഭവങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തൻ്റെ കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മരുമക്കൾക്കായി, കൊച്ചുമക്കൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മാനുഷിക വാക്കുകൾക്ക് പ്രിയപ്പെട്ടവരെ ആരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയത്തില്ല എങ്കിലും ദൈവമേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ, സമാധാനം കൊടുക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ പ്രിയ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മരണമഴിയായി മാറ്റപ്പെട്ടു എങ്കിലും സ്വർഗസ്ഥനായ ദൈവമേ, അവിടുന്ന് നിത്യപിതാവായി കൂടെ ഇരുന്ന് നിൻ്റെ മക്കളെ സഹായിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ കാലത്തിലും നല്ല സഖിയായി, നല്ല തുണയായി അവിടുന്ന് എൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് സഹായിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ അങ്ങയുടെ സമാധാന നിയമം ഞങ്ങളെ വിട്ട് ഒരിക്കലും മാറുന്നില്ലല്ലോ. മാറ്റമില്ലാത്ത അവിടുത്തെ സമാധാനം എൻ്റെ മക്കൾക്ക് നൽകി അവിടുന്ന് എൻ്റെ മക്കളാകുന്ന എല്ലാവരെയും സഹായിക്കണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും തിരുമേനി ആദരിക്കുവാനായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യ സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കും. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ മരണനിഴലിൻ താഴ്വരയിൽ ശരണമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം കരളലിഞ്ഞ് തൻ്റെ കൈകൾ പിടിച്ച് താങ്ങി നടത്തുന്ന, അന്ത്യം വരെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപാകെ നാം ആയിരിക്കുന്നു. ആശ്വാസവും ധൈര്യവും പകരുന്ന ഗാനമാണ്, നമുക്ക് ചേർന്ന് പാടാം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ
പല പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും പല പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോയിടും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ ചെന്നു ചേരും കണ്ണോ നീരൊക്കെയും അന്നോ മാറും പിന്നീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണോ നീരൊക്കെയും അന്നോ തീരും എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീടിടും എണ്ണിയ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടവർ അകത്ത് കൂടി നിൽക്കാതെ കണ്ടതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി അവർക്കൊക്കെയും ക്രമീകരിച്ചിട്ടുള്ള അതായത് ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് 20 പേർക്ക് മാത്രമേ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാവരും പാലിക്കണമേ, മാസ്ക് ധരിക്കണം, അതുപോലെ തന്നെ നമ്പറുകളൊക്കെ എഴുതണം. അതിൻ്റെ എല്ലാ
പ്രൊസീജിയർ മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട്. പ്രത്യേകിച്ച് പ്രിയ പിതാവിന്റെ വേർപാടിൽ അവരെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്വന്തക്കാർ, ചാർച്ചക്കാർ, സ്നേഹിതരൊക്കെയും കടന്നു വരുന്നുണ്ട്. അവർക്കൊക്കെയും അനുശോചന വാക്കുകൾ പറയുവാൻ ഇവിടെ സമയങ്ങളുണ്ട്. അതൊക്കെയും തക്കത്തിൽ ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഏർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അകത്ത് ആരും കൂടി നിൽക്കരുത്, എല്ലാവരും കണ്ടതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങി നിൽക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ശാന്ത തുറമുഖം അടുത്തു, എന്റെ കാന്തനെ ഒരറ്റം അടുത്തു, അധികമില്ല അധികമില്ല ഈ യാത്ര അധികമില്ല. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, ഹൃദയത്തിന് ധൈര്യം പകരുന്നതും ഗാനമാണ്. നമുക്ക് ചേർന്ന് പാടാം. ശാന്ത തുറമുഖം അടുത്തു, എന്റെ കാന്തനോടൊറ്റം അടുത്തു.
കൊടുത്തു ശാന്ത തുറമുഖം അടുത്തു നിന്റെ കാന്തനോടേറ്റ് പടുത്തു അതികമില്ല അതികമില്ല യാത്രയധികമില്ല അധികമില്ല അധികമില്ല യാത്രയധികമില്ല ശാന്തതുറമുഖം അടുത്തു സങ്കീർത്തനങ്ങൾ പതിനാറ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ നീ കാത്തുകൊള്ളണമേ ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ ഞാൻ എടുക്കയില്ല എന്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചതെന്ന് യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രികാലങ്ങൾ എൻ്റെ അന്തരങ്ങൾ നിന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു അവനെൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയവും സന്തോഷിച്ച് എൻ്റെ മനസ്സും ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവ്യത്വം കാണുവാൻ സമ്മതിക്കയില്ല ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധരുവായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ശൂന്യ തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം ചൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹീതമായ ഗാനം, നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും ആശ്വാസം നൽകുന്ന ഗാനം, നമ്മളെല്ലാവരും ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Thank you.
സമയമാണ്, അത് തക്കത്തിൽ ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു പ്രഭാതത്തില്
ഈ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെയും ദൈവം അനുവദിച്ചു. അതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ കാർത്തിയപ്പള്ളിയിലെ എജിമോടെ മാവിയാണ്. ഈ പ്രിയപ്പെട്ട അച്ചായനെ ഞാൻ എനിക്ക് മൂന്നാല് പ്രാവശ്യം കാർത്തിയപ്പള്ളി വന്ന് നല്ല പരിചയമുണ്ട്. അപ്പോഴൊക്കെയും നല്ല വിശ്വാസവും സ്നേഹമുള്ളതായ ഒരു കുടുംബമായിട്ട് എനിക്ക് പരിചയമാകുവാനായിട്ട് കഴിഞ്ഞു. അമ്മാമ്മയും അച്ചായനെയും മോനെ എനിക്കധികം പരിചയമില്ല എങ്കിലും എല്ലാം നല്ലൊരു സത്യവിശ്വാസമുള്ള ഒരു ഭവനം ആണെന്നും പള്ളിയിലെ കാര്യങ്ങളിലും മറ്റ് സൺഡേ സ്കൂളിലെ കാര്യങ്ങളിലും ഒക്കെ അച്ചായൻ നല്ലതുപോലെ പ്രവർത്തിച്ചിരുന്നു. ആ ഒരു ദൈവവിശ്വാസത്തിൽ ആ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രിയ മകൾക്ക് ഈ അവസരത്തിലൊന്ന് വരുവാനോ അല്ലെങ്കിൽ അപ്പൻ്റെ ആ ലാസ്റ്റ് മൊമെൻറ്റിലൊന്ന് കാണുവാനോ കഴിയാതെ മകൾ വളരെ വ്യസനിക്കുന്നുണ്ട്. ആ വിഷമം ഞാൻ വിളിച്ചപ്പോഴും എന്നെ അറിയിച്ചു. എന്നാൽ ഈ പ്രിയ അച്ചായന് നിത്യതയിൽ നമുക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടല്ലോ. പൗലോസ് ലീഗ പറയുന്നത് പോലെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് പ്രാപിപ്പാൻ കഴിയുമെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അച്ചായന് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. എല്ലാവർക്കും ഒരു നാൾ ജനിച്ചാൽ മരണമുണ്ടാകുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സത്യത്തിലും നീതിയിലും ആയിരിക്കാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാർത്തിപ്പള്ളി കുടുംബത്തിലെ കൈപ്പള്ളി കുടുംബത്തിൻ്റെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയും ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളോട് ഞങ്ങളുടെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ എബിയപ്പച്ചൻ്റെ മരണത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളെല്ലാവരും, പപ്പാടെ ബ്രദറിൻ്റെ മോനാണ് ഞാൻ, മൂത്ത മോനാണ്. എൻ്റെ നാലനിയന്മാർക്കും വരാൻ പറ്റിയിട്ടില്ല, അതുപോലെ എജിമോക്കും വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെല്ലാവരും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം ഈ കുടുംബത്തെയും എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിഷമത്തിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ദൈവനാമത്തിൽ താഴ്മയായിരിക്കുന്നു. ശരീരം
വരിക്കുകയാണ്. ഈ കുരിശും ഇവിടെ നിൽക്കുന്നതായ പീഡം തന്നീല് വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടോ നീരയുന്നു മനസ്സിൽ ബോധത്തേറും ആനന്ദം കൊണ്ടോ നീരയുന്നു. കൊയറ് നിർത്തണം, കൊയറ് നിർത്തിയേട്ടാ. മൃഗഹായോ ദസുബോ വദയേൻ മോദോ വസരാബാൻ സബറോ സുമേസെ ആലോ ദനഗെ അൽദോറോസേനായ് വകലാഓലമോസേ അൽനോഹോമോ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഇപ്പോൾ ആശ്വാസത്തിൻ്റെ വചനം പാലേഗ്ര പള്ളിയുടെ സഹവികാരി വന്ദനായ ജോബിനച്ചന് നൽകുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട എബിയച്ചൻ, ഈ പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായ ഭവനാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഈ മാനപ്പെട്ട ഡിപ്ലോമാറ്റ്സുകളെ മറു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായിട്ട് ക്രൈസ്തവ മൂല്യമുള്ള നല്ല അംബാസഡേഴ്സായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായിട്ട് ഈ പരദേശവാസ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും കൃത്യവും നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്രകാരം സ്വദേശത്തേക്ക് പോകുന്ന ഒരനുഭവമാണ് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട്, മരണം എന്ന് പറയുന്നത്. ജനിക്കുന്ന എല്ലാവർക്കും ഒരു കാലയളവിൽ തമ്പുരാൻ വിളിച്ച് അടുപ്പിക്കുമ്പോൾ തിരിച്ചു പോകുവാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. ശവസംസ്കാര ശുശ്രൂഷയുടെ പാട്ടുകളിലും പ്രാർത്ഥന നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരുപാട് നാമവിശേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വിശേഷണമാണ് കരുണയുള്ളവനായ കർത്താവ്. നീതിയോടെ വിധിക്കുന്ന ന്യായാധിപതിയെങ്കിലും കരുണയുള്ളവനായ കർത്താവെ, നിൻ്റെ കരുണയോടുകൂടി, നിൻ്റെ കൃപയോടുകൂടി എന്ന് പറയുന്ന നാമവിശേഷണങ്ങൾ ദൈവത്തെപ്പറ്റി ഒരുപാട് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ധൂപാർപ്പണം നടത്തി അവസാനം പാടുന്ന പാട്ട്, കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നടോ സൃഷ്ടിയെ നീ പുതുതാക്കണമേ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കരുണയുള്ളവനായ ദൈവമേ എന്ന് ആവർത്തിച്ച് ഈ പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും ഇതിൻ്റെ രചയിതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ലോക വ്യാപാരത്തിൻ്റെ അവസാനത്തിൽ ഒരു അന്ത്യ ന്യായവിധി എന്നൊരു സങ്കല്പം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ
വേരൂന്നി വളർന്നിട്ടുണ്ട്. അപ്പോൾ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നന്മ തിന്മകളെ ദൈവം മുമ്പാകെ തുറന്നു വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗമോ നരകമോ എന്ന് നിർണയിക്കുന്ന ഒരു ന്യായാധിപതിയായിട്ട് ദൈവം നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ നമ്മുടെ തെറ്റുകളെ നോക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ നന്മകളും തിന്മകളും പരിശോധിക്കുകയാണെങ്കിൽ, ലോകപ്രകാരം നമുക്കൊക്കെ ഒരുപാട് കുറവുകളും ഒരുപാട് തിന്മകളും ചെയ്തവരാണ്. എന്നാൽ അങ്ങനെയുള്ള തിന്മകളെയൊക്കെ ദൈവത്തിൻ്റെ കരുണയിൻ പ്രകാരം ഒന്ന് ക്ഷമിക്കപ്പെടുവാനുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ, പ്രത്യേകിച്ച് കബറടക്ക ശുശ്രൂഷകളിൽ ദൈവത്തെ കരുണയുള്ളവനായ ദൈവം എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നത്, മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിൻ്റെ പുനരുദ്ധാനത്തെങ്കിൽ ഇതിൻ്റെ ദാസനോട് കരുണ ചെയ്യണമേ എന്ന്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ടതായ ഒരു വലിയ പ്രാർത്ഥനയാണ് അന്ത്യന്യായവിധിയിൽ നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ നീ ഉദിപ്പിക്കണമേ. നിൻ്റെ കരുണയാൽ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് ഞങ്ങളെ നീ തിരിപ്പിക്കണമേ എന്ന ഒരു വലിയ പ്രാർത്ഥന. എബ്രായ ലേഖനകർത്താവ് പ്രകാരം പറയുന്നു, നിങ്ങളുടെ ദൈവവചനം നിങ്ങളെ പഠിപ്പിച്ചവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക. ഒരു ക്രൈസ്തവൻ, ഒരു ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുവാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജീവാവസാനം ഓർക്കുക, അനുസ്മരണം. രണ്ടാമത്, അദ്ദേഹം എന്താണോ പഠിപ്പിച്ചു ആ വിശ്വാസം, ആ ക്രിസ്തീയ വിശ്വാസം അനുകരിക്കുക. അനുസ്മരണവും അനുകരണവുമാണ് ക്രിസ്തീയമായ അന്ത്യത്തിന് ശേഷം ഒരു ക്രിസ്ത്യാനിക്ക് നമുക്ക് ചെയ്തു കൊടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വിലാപം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അധികമാകുന്നത് ഹിതകരമല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് വിലാപത്തേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടിയത്, ഇനിയും വേണ്ടിയത് അനുസ്മരണവും അനുകരണവുമാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പിതാവ് സജീവമായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു അംശം കൊണ്ടുപോകുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു അംശമുണ്ട്. അവരെ ഓർക്കാതെ നമ്മുടെ ഒരു പ്രാർത്ഥനകളും പര്യവസാനിക്കുന്നില്ല. കാരണം നമ്മുടെ വിശ്വാസം പൗരസ്ത്യ ഓർത്തോദോക്സോ വിശ്വാസം അനുസരിച്ച് വാങ്ങിപ്പോയവർ സജീവരാണ്. നമ്മുടെ യുക്തിപരമായ ഗോചരമായ കണ്ണുകൾക്ക് അപ്പുറമായിട്ട് നിൽക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു വലിയ സമൂഹത്തോട് ചേർക്കപ്പെടുകയാണ് മരിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് അവരെ ഓർക്കാത്ത ഒരു യാമ നമസ്കാരങ്ങളില്ല, അവരെ ഓർക്കാത്ത ഒരു കുർബാനകളില്ല, അവരെ ഓർക്കാത്ത ഒരു കൂദാശകളില്ല. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതിനെയാണ്, അവരെ ഓർക്കുന്നതിനെയാണ് അനുസ്മരണം, അവരുടെ ജീവാവസാനം ഓർക്കുക എന്ന് പറയുന്നത്. വരും തലമുറകൾക്ക് ചെയ്യേണ്ടതായ ഏറ്റവും വലിയ കർമ്മവും ഇത് തന്നെയാണ്, അവരുടെ സ്മരണ നിലനിർത്തുക. ഞാൻ ഓർത്തു പോവുകയാണ്, 10 കൽപ്പനകളിൽ നിന്റെ മാതാവിനെയും പിതാവിനെയും നീ അനുസരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു ക്രൊണോളജിക്കൽ ലിമിറ്റേഷൻസ് കൊടുക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. കാരണം നിന്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ അനുസരിക്കണം എന്ന് പ്രത്യേകമായിട്ട് മോശയിക ന്യായ പ്രമാണത്തിൽ പറയുന്നില്ല. മരിച്ചു കഴിഞ്ഞ് ഓർക്കരുത് എന്നും പറയുന്നില്ല. ദറ്റ് മീൻസ് ഈ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അഭംഗുരം മുറുകെ പിടിക്കേണ്ടതായ അതിശ്രേഷ്ഠമായ ഒരു ഒരു കൽപ്പനയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, അത് യുക്തിപരമാണെങ്കിൽ, അവരുടെ കാലശേഷവും അവരുടെ കുഴിമാടത്തിൽ പോയി ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തുവാനും അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുമെങ്കിൽ, ധൂപാർപ്പണം നടത്തുവാനും ബലിപൂജാദികളിൽ അവരെ ഓർക്കുവാൻ ഉള്ള ഒരു ശ്രദ്ധ വരും തലമുറകൾക്ക് ബാധ്യതയുള്ളതാണെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഇതെല്ലാ ഈ വിശ്വാസം പിൻപറ്റുന്നവർക്ക് നാം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു വലിയ ഒരു വലിയ ഒരു പുണ്യമാണ്. അതുകൊണ്ട് അവരെ അനുസ്മരിക്കുക. രണ്ട്, അവരുടെ വിശ്വാസം അനുകരിക്കുക. ഈ പിതാവ് ഈ കുടുംബത്തിന് വെച്ചിട്ട് പോയ ഒരു വലിയൊരു അമൂല്യ സമ്പത്തുണ്ട്. മുറുകെ പിടിക്കുവാനായിട്ട് ഒരു വലിയ വിശ്വാസം, ഒരു സത്യവിശ്വാസം, ക്രിസ്തുവിൽ അടിസ്ഥിതമായ ഒരു പ്രത്യാശയുടെ ഒരു വലിയ തത്വം ഈ പിതാവ് തലമുറകൾക്ക് നൽകിയിട്ടുണ്ട്. അവർ വിശ്വാസം അനുകരിക്കുവാൻ വരും തലമുറ ബാധ്യസ്ഥരാണ്. ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ അതിനെ അനുകരിക്കുവാനുള്ള ഒരു വലിയ
ഉത്തരവാദിത്വം കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഈ പിതാവ് നമ്മളെ വേർപെട്ടു പോകുന്നത്. ആയതിനാൽ അനുസ്മരണവും അനുകരണവും ഈ പിതാവിനെ പറ്റി ഉണ്ടാവട്ടെ. ദുഃഖാർത്ഥരായ ഭവനാംഗങ്ങൾക്ക് ക്രിസ്തീയ സമാധാനം കൊണ്ട് തമ്പുരാൻ അവരെ സമാശ്വസിപ്പിക്കട്ടെ. ഇമ്പങ്ങളുടെ പറദീസ തമ്പുരാന്റെ കരുണയാൽ ഈ കർത്തൃദാസന് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പലേക്കര സെയിൻറ് ജോർജ് ഇടവകയുടെ നാമത്തിലുള്ള എല്ലാവിധമായ അനുശോചനവും വന്ദനായ വികാരി അച്ഛൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ബലഹീനമായ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം. അവരവർ അവരവരെ സൂക്ഷിക്കുക, അത് സമൂഹത്തിൻ്റെ നല്ല നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഭവനത്തിലുള്ള ഈ ശുശ്രൂഷയിൽ 20 പേർക്കും ഭവനത്തിലുള്ള ശുശ്രൂഷയിൽ 20 പേർക്ക് മാത്രമേ സംബന്ധിക്കുവാനായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും വേണ്ടപ്പെട്ടവർ മാത്രം ഈ പന്തലിനകത്ത് നിൽക്കുക. ബാക്കിയുള്ളവർ മൃതശരീരം ദർശിച്ച് അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകണം. അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് മാത്രം ഓർക്കുക. നിൽക്കുന്നവർ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരിക്കണം നിൽക്കേണ്ടത്. വീണ്ടും അത് ഓർപ്പിക്കുവാനായിട്ട് ഇടയാകരുത് എന്ന കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ, നല്ലോർമ നിൻ്റെ മഹത്വമുദയിക്കും നാൾ, നിൽക്കണം അവർ വലഭ നിൽക്കുന്ന സ്ത്രീകളോട് അവർ ഇങ്ങനെ കൂട്ടം കൂട്ടി നിൽക്കരുതെന്ന്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ഓർണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ഓർണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ഓർണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, കർത്താവേ കൃപയുണ്ടാ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, ഭാവികളായ നിന്റെ അടിയാരോട് കരുണയെന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറഖമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാവണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ, എന്നെയോ ദുഷ്ടങ്ങളെ രക്ഷയുള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശുദ്ധിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മരണ സമയത്തും ദൈവം നമ്പുരാനോട് അപേക്ഷയുള്ളവയാമേശോലോകാദേശോളും ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയുണ്ടല്ലോ, ഒന്നേക്ക് ചുരുപ്പെടുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേദനഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കത്തിൽ പ്രകാരം നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിനോട് അപേക്ഷിക്കുന്ന കർത്താവേ, ദുഷ്യന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനയിൽ നിന്നെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂടെ രക്ഷാസാന്തി നേരുവാൻ നിഷ്ഠന്മാരുടെ ഒരുമിച്ച് എന്നാളും നിനക്ക് സ്തുതി പാടുവാനുവിനെ സംഗതിയാകെ തീർക്കണമേ. അബോബുറോ റോഹോ ഹായോകാദേശോ ഹോഷോ അബുകൂലസ്ബാൻലോൽമീ ആമീൻ. സംരക്ഷകനാം നാഥ ദേവാഹാലേ ലൂയൗഹാലേ
ലൂയാരാവും പകലും തിരുമുൻപിൽ കേണേ ഉകടൻ പ്രാർത്ഥന നിൻ സവിതം ഹാലേ ലൂയൗഹാലേ ലൂയ ശ്രദ്ധിച്ചിടണമെൻ യാചനയേ തിന്മയ മോഹിച്ചന്നാത്മാം ഹാലേലോയോഹാലേ ലോയ എന്നുയർ ബാധാളം പോകേ കുഴിയിൽപ്പെട്ടോരെ പോലായേലോയോഹാലേ ലോയ തുണയറ്റോരോടൊത്തേൻ ഞാൻ ബാർക്കുമോ ശുഭോല പോല പുറോവൽ റോഹോ കാദേശോലം വാദാമൽ പോലം വൽ മീനാമേൻ മൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയരൻ തിരുമേയും മോചനമേകും തിരുരക്തമതോ നിങ്ങളെ നിർത്തിടും വലഭാഗേ ഗാലോ പ്രിയേലായിസോൻ വർഗ്മോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല ഉന്നതിയും സദാ ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവേ നിനക്ക് സ്തുതി തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു കുൽഹൂന്യമോസോധായ ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ ബഹുമാനിക്കുന്നവനുമായ മശിഹാതം പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു ഭയങ്കരന്മാരായ ക്രൂബേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചുയർന്നു പോയ സർവശരീരങ്ങളും പുനരായിട്ട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവുമെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവസാന ദിവസത്തിൽ ഞാനവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുകൊണ്ട് അരുളിച്ചിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസനിലും നിറവേറ്റപ്പെടണമേ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലത് ഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ ഹോഷോസ്മാൻമീൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുവ നേക്കു നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രതിമശിഹായിൽ പ്രാപിച്ചോരെ മരണം
ബാധിഗില്ലെന്നേവം മശിഹാനിദ്ര വശരായോർ വീണ്ടും ഹൃദയേൽക്കില്ലെന്നുൽഘോഷിച്ചാൻ ശാസ്ത്രീശൻ ബലവാനും മഹാകാരുണ്യവാനന്ദയാലും ആദ്യമായ കർത്താവേ സന്നദ്ധയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി സമേതയാണിച്ചിരിക്കുന്നതായ ധൂപം കൈക്കൊണ്ട് മേലുള്ള യെരുശലേമിൽ മോഹനീയ വാസുദേവനെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കേവനെ അർഹനാക്കുകയും ചെയ്യണമേ. ആമീൻ. നുകരുന്നോനു കടും കൈപാണി മരണ കാസ വരികജവം പോകാമുടയോൻ നിന്നെ ആരായും എന്നാത്മാവോ ദാദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുകിക്കൊണ്ട് ആത്മാവോതുന്നു ശാന്തിയോടു ധ്യാനത്തോളം തനുവേ നിവസിക്കാ. ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. ദേവം ചൊന്നിടും ആത്മം ആൾവിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ താരമില്ല. പ്രേഷിതാനന്നോ ഏവാം ഭാഷേജോ ആലയവാസം കൈവെടയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേയതാകും. മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭമേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ബാർഖുമോർ ശുഭോല ബോല ബറോവല റോഹോ കാദീശോ. ഹല്ലേലൂയ. ദൈവസുധാ വഴി യാത്രയിലൻ പാധേയം നീയാം. ജഗദീപോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി ഞാനെറിയരുതേ. നിന്ദനുരുധിരങ്ങൾ എന്തനുവീണോ വാസന വീശുമ്പോൾ മാമോദീസയനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗക. നാഥ നിൻ കൃപ കാണണമേ ഞാനോദ്ധാനത്തിൽ. ഹല്ലേലൂയ. യോ ഹല്ലേലൂയ. മിനോലം വാദാമൽ ഓലം വൽമീന മീന. ഹല്ലേലൂയ. ചെയ്യും എന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വീതി നിലയത്തിൽ ചോദിക്കും സുകൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസന സവിധം പോകും നേനെന്റെ. ഹല്ലേലൂയ. ചെയ്തികളറിയപ്പാൻ മുറയോറാഹേമേലുവാദോറാനെസറാഹാമേലായ് ആലോഹോഹാസോ വഖിമോമെനയാമീനോ യമോദനഹോറാബുസോസിപ്പാൻ വന്നോന്മശിക നീയൻ സങ്കേതം മിത്രം
ചാവിരുളിൽ പാതാളത്തിൻ നിൻസ്ലീബായാണൻ ദൈവം എൻവേർപാടാസനം ഞാൻ നിങ്ങളിൽ നിന്നീ പോൽ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർതന്നെ ഓർപ്പേ നിങ്ങൾ വളരെ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭേക്കും നാളിൽ നിർത്തണമേ വലമായിവനെ ഹൃദയാൽ നാദാ ദേവ ദാസന്നെ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ ിൽ പൂച്ചടി പോലെ പാർക്കുമോ ശുഭോല പോലെ ബ്രൂവൽ റോഹോ കാദീശോ മനോലം വാദാമിൽ മോലം വൽമിനാമി താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേനിൻ ജീവാശ്രമതുണർത്തണമേ കബറീനുധ്യാനത്തിന് രക്ഷകനെ നിൻ ഗാത്രത്തെ ഭാക്ഷിച്ചും നിൻ ഇലയേറും രക്ത കാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ ഉദരെ ജീവി പേപ്പാനിഴോ നല്ലം രാജ മുകിലഴകേന്മേലാഘോഷിതനായേടോ നയവാൻമാർദ്ദം മുൻകൊമ്പിൽ നാദം കേട്ടിട്ട അങ്കിയണേഞ്ഞതിരേൽ പാനായി പോയിടുന്നു മുറിയോറാഹിമേലൈനു ആധാരുണനിറഞ്ഞവനേ പുനരോദ്ധാനത് നിന്നോട് സൃഷ്ടേനെ പുതുതാ കേടണമേ നിന്നിൽ ശരണ താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃദരിൽ കനിയണമേ വരബറാഹദേയുമേ സഹാകുടയും യാകോബിനുടയോം മടിൽ പാർഗണമേ വന്നവനും വരുവോനും ബ്രദർതന്നുയരും സുതനെന്നു ശരീരാ മകൾ പാടണമേ പിതാവ് അമ്പ്യമേ അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്ര അവിടുത്തെ കൃപയും പരിശുദ്ധ രൂഹ അവിടുത്തെ സംബന്ധവും സഹവാസവും തമ്പുരാനെ നശ്വരമായ ലോകം വിട്ട് നീ വിളിച്ചതിനാലെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഈ പിതാവിൻ്റെ ആത്മാവിൻ്റെ മേലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും നടക്കുവാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും സത്യവിശ്വാസത്തോടെ നിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട എല്ലാ വിശ്വാസികളെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ 78 വർഷക്കാലം അനുഗ്രഹത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ പ്രിയപ്പെട്ട വേവിശായന് തമ്പുരാൻ ഭാഗ്യം നൽകി. ഭാഗ്യമായ ഒരു മരണം
ഈ പിതാവിന് ലഭ്യമായി. ശബ്ദമുണ്ടാക്കരുത്. ഭാഗ്യമായ ഒരു മരണം ഈ പിതാവിന് ലഭ്യമായി. ഭാഗ്യവാനായി ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഇടവകയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ പിതാവിനെ കാണുവാനായിട്ട് ഈ ഭവനത്തിലെത്തി. ആ പിതാവിൻ്റെ അപ്പോഴത്തെ മുഖഭാവവും ചുറ്റുപാടും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, നല്ല ശുശ്രൂഷ ഏറ്റുവാങ്ങുവാൻ ഈ പിതാവിന് സാധിച്ചു എന്നുള്ളത്. കൂട്ടായി കൊടുത്ത ദാസി, തൻ്റെ ഭാര്യ അനുഗ്രഹത്തോടെ ഈ പിതാവിനെ ശുശ്രൂഷിച്ചു. അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ആ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം നൽകി. പ്രിയപ്പെട്ട എബിക്ക് അനുഗ്രഹത്തോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നു. ഈ സാഹചര്യത്തിലും അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ പിതാവ് ഭാഗ്യവാനാണ്. തൻ്റെ തലമുറ തൻ്റെ മകൻ തന്നെ യാത്രയാക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരുവാൻ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും സാധിച്ചു എന്നുള്ളത് ഈ പിതാവിൻ്റെ ഭാഗ്യാവസ്ഥയുടെ ഒരു ക്രമീകരണമാണ്. മകൾക്ക് വരുവാൻ സാധിച്ചില്ല, ദൂരെ നിന്ന് അവളത് പ്രാർത്ഥിക്കുന്നു, വീക്ഷിക്കുന്നു, അത് നമ്മൾ മനസ്സിലാക്കുന്നു. പാലേക്കര സെൻറ് ജോർജ് പള്ളിക്ക് ഈ കുടുംബം നൽകിയതായ എല്ലാ നല്ല പ്രവർത്തനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് മുടക്കം കൂടാതെ ആരാധനയിൽ സംബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു ഭവനമായിരുന്നു ഇത്. രണ്ടുപേരും അനുഗ്രഹത്തോടെ ഒരു ഞായറാഴ്ച പോലും ഇടാതെ ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിച്ചിരുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വരുവാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഈ സമയത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. എങ്കിലും ആയിരിക്കുന്നതായ അവസ്ഥയിൽ രണ്ടുപേരും ഒരുമിച്ച് ഭവനത്തിലുള്ള പ്രാർത്ഥന, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, അനുഗ്രഹവും സന്തുഷ്ടവുമായ ദാമ്പത്യബന്ധം, തലമുറകളുടെ നന്മ കാണുവാൻ ഈ പിതാവിന് സാധിച്ചു. ആയിരിക്കുന്നതായ അവസ്ഥയിൽ, തൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ, യൗവനത്തിൻ്റെ അവസ്ഥയിലും ഈ ഭവനത്തിലേക്ക് വന്നാൽ കാണുവാനായിട്ട് സാധിക്കും വൈദികരോട് ചേർന്ന് നിൽക്കുന്നതായ അനേകം ഫോട്ടോകൾ. വൈദികരെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, തനായിരിക്കുന്നതായ ഇടത്തിൽ ഇടവകയെ കരുതുവാൻ, സഭയെ സ്നേഹിക്കുവാൻ ഈ പിതാവിന് സാധിച്ചു. എല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സഭ ഓർക്കുന്നു, ഇടവക ഓർക്കുന്നു. നല്ല യാത്രാമൊഴി നേരുന്നു. പാലേക്കര സെൻറ് ജോർജ് പള്ളിയുടെ എല്ലാവിധ അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങൾ അർപ്പിക്കുന്നു. തമ്പുരാൻ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ഈ പിതാവിനെ ആശ്വസിപ്പിക്കട്ടെ. സംതൃപ്തരായ കുടുംബാംഗങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നീർന്നതായ വേദനകളും നീക്കുവാൻ തമ്പുരാൻ കൃപയേറലട്ടെ. പ്രിയപ്പെട്ട കൊച്ചുജനം അർപ്പിച്ചതുപോലെ ഇനി നിങ്ങൾക്ക് ഈ പിതാവിനോട് ചെയ്യുവാൻ സാധിക്കുന്നത് പിതാവ് കാണിച്ച നല്ല മാതൃക, ആ പിതാവ് എവിടേക്ക് ചെന്ന് ചേർന്നുവോ ആ ഭവനത്തിലേക്ക് എത്തുന്നത് വരെയും ഈ പിതാവ് കാണിച്ചതായ നല്ല വിശ്വാസം പിന്തുടരുവാൻ, വിശ്വാസത്തിൽ നിന്ന് വേറിടുവാനല്ല പിന്നെയോ, ആ വിശ്വാസത്തിൽ വളരുവാൻ, തലമുറയ്ക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മൃതശരീരം ആംബുലൻസിലാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് സ്നേഹചുംബനം നൽകാം. ചുംബനം നൽകുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മൃതശരീരത്തിലാണ് ചുംബനം നൽകുന്നത് എങ്കിൽ ഒരു ടിഷ്യൂ എടുക്കണം, ആ ടിഷ്യൂ അതിൻ്റെ മുകളിലേക്ക് വെക്കണം, ആ ടിഷ്യൂവിൽ ചുംബിക്കുക. ഒരാൾ ചുംബിച്ചു കഴിയുമ്പോൾ ആ ടിഷ്യൂ മാറ്റണം. ഇല്ല എങ്കിൽ സ്നേഹപൂർവം കൈകൾ കൂപ്പി നിങ്ങൾ തലകൾ വണങ്ങി ആദരവ് അർപ്പിക്കുക. കാരണം ഒരു കാരണവശാലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ചുംബനം വഴി ഉണ്ടാകരുത് എന്ന കാര്യത്തിന് വേണ്ടിയാണ്. വരുന്നവർ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട്. ചുംബനം കൊടുക്കുവാൻ ആഗ്രഹിക്കാത്തവർ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകണം. 20 പേർക്ക് മാത്രമേ പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുവാനായിട്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളൂ. ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, രക്തബന്ധമുള്ളവർ മാത്രം ദേവാലയത്തിലേക്ക് വരിക. അത് ഈ രാജ്യത്തിൻ്റെ നിയമസംഹിതയുടെ ഭാഗമാണ്. അതെല്ലാവരും അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. കോവിഡ് പ്രോട്ടോകോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് സ്നേഹചുംബനം നൽകി ആദരവ് അർപ്പിക്കാം. ഞാൻ പറഞ്ഞതുപോലെ വത്സലരേ ദോരാ
മൃതശരീരം ആംബുലൻസിൽ മന്നങ്കഞ്ചിറ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവര് ആംബുലൻസിന് മുമ്പായിട്ട് വാഹനങ്ങൾ ക്രമീകരിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. Mm-hmm.
പള്ളിയകത്ത് ശുശ്രൂഷയ്ക്ക് 20 പേർക്ക് മാത്രമേ നിൽക്കുവാനായിട്ട് അനുവാദമുള്ളൂ. അതുകൊണ്ട് കണ്ടുകഴിഞ്ഞവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് മൃതശരീരത്തിൽ തൊടാതെ വടക്കേ വാതിൽ വഴി വെളിയിലേക്ക് പുരുഷന്മാരും തെക്കേ വാതിൽ വഴി സ്ത്രീകളും ഇറങ്ങണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. 20 പേർ മാത്രമായതിനു ശേഷം മാത്രമേ ശുശ്രൂഷ തുടങ്ങുകയുള്ളൂ. പള്ളിയെ താരും കൂടി നിൽക്കരുത്, കണ്ടവര് കണ്ടവര് വടക്കേ വാതിൽ വഴി വെളിയിലേക്ക് ഇറങ്ങുക. ഇടവകയുടെ ആദര പുരുഷന്മാരും ഇറങ്ങിയിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇടവകയുടെ ആദര സൂചകമായി നാളിതുവരെ ഇടവകി ചെയ്തതായ എല്ലാ നല്ല സേവനങ്ങളെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർത്തുകൊണ്ട് ഇടവകയുടെ സെക്രട്ടറി ആദരണീയനായ വർഗീസ് മാത്യു ഇപ്പോൾ മൃതശരീരത്തിൽ ശോശപ്പ സമർപ്പിക്കുന്നു. പുഷ്പവൃക്കം സമർപ്പിക്കാനുള്ളവർ കാലിന്റെ ഭാഗത്തേക്ക് വെച്ചോ, കാലിന്റെ ഭാഗത്തേക്ക്. അയർലൻഡ് ഇടവകയ്ക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നു. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് അയർലൻഡ്. കണ്ടുകഴിഞ്ഞവര് വീട്ടിലേക്ക് ഇറങ്ങണം. ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രം ഇതിനകത്ത് നിൽക്കുക. ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് ചേർന്ന വന്ദനായ ജോർജ് വർഗീസ് അച്ഛനെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ ആരംഭിക്കണം. ജയ
സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ശുദ്ധമുള്ള അഗ്നിയേ തമ്പുരാന്റെ അമ്മേ ബാബയിളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണ സമയത്തും വീക്ഷിച്ചുകൊള്ളണമേ അമ്മേ. ബലഹീനരും ബാബികളുമായ ഞങ്ങളുടെ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട ഇവർ ലോകത്തിന് യാത്രയായിരിക്കുന്ന ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധമാലാഹമാരാ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നയോടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. അവോബറോ റൂഹോ കാദീശോ ഓശോബുല സുബാൻസ്മൃതനായ പാഴ്പാത്രം പോലായ ഞാൻ ആളുകളേറ്റം എനിക്കെതിരായി ഹാലേലൂയ ആലോചിക്കുന്നത് കേട്ടേ അർത്ഥമെടുക്കാൻ അവരത്തോ ഹാലേലൂയ നാദാശരണപ്പെട്ടെ നിന്നെ ചൊന്നേ നീതാനും ദൈവം ഹാലേലൂയ നിന്റെയിൽ താൻ കാലങ്ങൾ പാർക്കുമാോലോലോവൽ റോഹോ കാദേശോലമനെ കരുണാപൂർണ വിധിയിൽ കരുതേ നിന്നടിയാ തിരുവോംബിൽജയവാൻമോരാർവിധിയല്ലേ നീ അവരെ കർത്താവേ അവരെ എന്താ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടും ർത്താവെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ നിങ്ങളോട് കരുണയെ നിങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും സദാ ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവേ നിനക്ക് സ്തുതി. തനിക്ക് തിരദാസന്റെ കബറടക്ക ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിന്റെ അവസ്ഥാതരങ്ങളെയും കർമ്മിരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനെ ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നുവല്ലോ. യാതൊരുവിധ രഹസ്യത്തിന് നിന്റെ ദിവ്യദൃഷ്ടിക്ക് ആഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയന്തുകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായിച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശു മിശിഹ എന്ന നിന്റെ വത്സല പുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും
താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ ശ്രേഷ്ഠവും മനുഷ്യരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ ഒന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഖമാർ മൂലം ഈ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവെ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഈ ദാസന്റെ ആത്മാവിനെ രക്ഷകൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തേണമേ. തിരുനാം ഭക്തരും തിരുവിഷ്ടമായിരിക്കുന്നവരുമായ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഈ ദാസനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. കർത്താവേ, രണ്ടാം മരണമാകുന്ന ജോലിയിൽ നിന്നും ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഉറവിടങ്ങളിൽ നിന്ന് രക്ഷയുള്ളണമേ. പ്രമാണ ലംഘനങ്ങൾ തക്കതുപോലെ ഈ ദാസനെ നീ വിധിക്കുകയും വരുതേ. തിരുസന്നിധിയിൽ സർവനും കുറ്റക്കാർ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസനിലും ഓർക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താനത്തിന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഈ ദാസനുണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നത് വരെ ഈ നിന്റെ ദാസനെ കോട്ടയും അനുയായും കാവൽക്കാരനും നീ തന്നെ ആയിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഈ ദാസൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടികളിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവദനരായിരിക്കുന്നവർക്ക് മുഖപ്രസാദ് നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏതു സ്ഥാനത്തും അവനവന്റെ അവശാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരുകളും ദുഃഖവും നീക്കി കളയണമേ. ദൈവമേ, നിന്റെ മശിഹായിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസവും നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി വാങ്ങിപ്പോയവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതനും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായി ഞങ്ങളെ എല്ലാവരും ആതിഥ്യമില്ലാത്തതിന്റെ രാജ്യത്തിൽ വന്നിയും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ശ്രേഷ്ഠാവിന്നാജ്ഞേർക്കും അരജനിരിക്കും ദ്രോണോസിൽ സത്യവിധിക്ക് തലമുറകൾ വന്ന് തീടും നാഥ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രകാരമുള്ള ജീവിതത്തിൽ വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളെ കഠിനാബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമാശ്രീകളെ ദൃശ്യസംഘത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവവുമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയത്തിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്ന് ചേരുവാൻ നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കണമേ. ഉയർപ്പിപ്പോൻ തൻകൽപ്പന പാലിച്ചോർ കൈത്തേജോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും.
അവരാനന്ദത്തോടാർക്കും വന്നേ ഏറെ കൈകൊണ്ടേടുവിൻ കൽപ്പന കാത്തോർക്കായി മുമ്പേ നാഥൻ കരുതിടുമാരാജ്യോദേശാതീരിൽ നിന്നും മാഷിഹാദൻ റൂഷ്മ ഏറ്റോരെ മൃതരെ വഴിനീ നൽകൊണ്ടാശീപാൻ മൃതി ലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പിൻ ഉയരോടെഴുന്നേൽക്കും നിങ്ങൾക്കേടെ ഏതും തീണ്ടിടാതെ കല്ലറയുന്നും പറുദീശാ പോകാൻ വാസരവാസന്നം പാറക്കുമോ പോലെ പോലെ ബ്രൂമൽ റൂഹോ കാദീശോലോ സ്നേഹ ചൊന്നേവാം കേട്ട് ബ്രദരെ ഓർത്തേട്ട നിങ്ങൾ കരുതൻ ആശിചേടോ നെൻവാനിൽ കാഹളനാദത്താൽ ബ്രദരെല്ലാരും എഴുന്നേൽക്കും താൽക്കാലികമാമീത്രം വ്യത്യാതെ പ്രാപി ചേടം തരുവെഴുന്നേൽക്കും കേടില്ലാതുദ്ധാനത്തിൽ വന്നാളിൽ ോലം വാദാമിൽ ഓലം വൽ മീനാമീൻ വർഷിക്കട്ടേതാ നയച്ചിട്ടാ ബാബിൽ തീച്ചുളയിൽ പാലൻ വീഴ്ത്തിയ ജീവപ്പൻ നീലമൃതി ലോകത്താകുലമേറും ഭവനങ്ങളിൽ മരുകുന്നോരിൽ നിന്റെ ഭയത്തിൽ നീന്ദ്രീതരം ദാസൻ മാതൻ അവകാശം നൽകിയിടണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ പാദസം ലേറകമേല അബുദഗ്യ സോഗോദായ ദശ്നബു അൽ സാറോ ഇതു വൃതി ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടു ദിവസം നാദ നൽകണവരുമൊരു പോലെ മൃതിനുകരണമെന്നാൽ യൗവന മൃതി കൈപാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം സകലമപത്തിടുമാതൃതി മുന്നറിവന്നേ സത്വരമെത്തുകയാലിവനു താനത്തിൽ നൽകണമാശ്വാസോമേശോയോ ദാഹോലോ കോറേ ുംരാമുറ്റോർക്കായികഷ്ടപ്പെടുവാനും നാശകന മൃതി ചൊല്ലിക്കരയാനും ബാധ്യതയും ദേവനും ശുഭുഹത്തോലോകമോർമെൻകുല്ലേശോ മൃതിവാനീയത്തിനു കൈ പേറും പാനം ചെയ്യുവാനാദാമിൻ ആത്മജരതു മുറയായി കൈ ശ്ലീഹ കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ സ്നേഹാടനസ്തുതിയും നമ്മുടെ മേൽ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാവുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. ഭോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമെല്ലാം ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരമൊന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്.
സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ്സൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉത്ഥാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉത്ഥാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ മാതാവ് ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നു അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തു നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരത്നങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നിശ്ചരിതമായ അനുശ്രുതി അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമയക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നിശ്ചരമായ അനുശ്രുതി മർത്യമായ മർദ്ദതയും ധരിക്കുവാൻ പോകുന്നു. ണമേ അടിയാരിൽ ഓം കൃപയാലിവനെ രക്ഷിക്ക. ഹല്ലേലൂയ. മോരടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചെവിയുടത്തെ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനെ, ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിനെ ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപകനായ പരിശുദ്ധനായ യുഹാനോൻ ശ്രീഹായുടെ സുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷിക്കാതിന്റെ ചിരാസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ജീവനുള്ളവനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ മിശിഹാതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശുതമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നല്ലാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് ഒരുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവനെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവരെല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരു വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യവിനുണ്ട്, അവൻ ന്യായവിസ്ഥാനപ്പെടാതെ മരണപ്പെട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ തന്നെ ജീവണ്ടായിരിക്കാൻ്റെ കൊണ്ടും വരും കൊടുത്തിട്ടുണ്ട്. ന്യായവിധിയോട് നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു, സൗകര്യ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മയതോർ ജീവന് വേണ്ടിയും തിന്മയതോർ ദണനിവധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് അരുളി ചെയ്തു. പറക്കുമോർ, നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായി സോനേറ്റിയൊല്ലണം. ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടാനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ മിശിഹാ തമ്പുരാനെ
നിന്നോടിങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് അതിർത്തിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ അസമ്പൂർണമായ തന്നെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച ക്രമീകരിച്ചവനായ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ ആകലക്രസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്നായി ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ ഊർജ്ജലേമിൽ എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകലപരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്തക്കൊണ്ടും സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോർന്ന് ഏറ്റുല്ലേണം. ബർഗമോർ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹൃദ പ്രകാരവും ഈ സഹോദരനെ ഈ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവന് അയച്ചു കൊടുക്കണമേ. ഈ വ്രതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തപ്പെടുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഈ ദാസനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പാർക്കമോ പ്രയത്നമുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളുള്ള സമാധാനത്തിനും വിശുദ്ധന്മാരുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലമൊഴിക്കപ്പെടുന്നു. ുന്നു മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടും നമ്മുടെ ജീവിതമായ തിരുവചനനാഥ ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. അവൻ എന്നോടാ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിൻവരവതി ഗൂഢം. പ്രാർത്ഥനയിൽ മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. ർക്കും ശ്രാപ്പികൾ കുഴലൂതും പറുദീസാദൻ അവകാശി വരിക. നമ്മുടെ പ്രാണപ്രദേവ വന്ദനമീശോ രക്ഷാദായകനെ. കാപൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃ ശ്ലീവ ബാലമതാകട്ടെ. സഭയും സുതരും പിതൃതരുഹായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. വേണ്ടി വന്നവന് ഞങ്ങളുടെ ബന്ധുധാനത്തിനായി ഒരുമിരിക്കുന്നു. കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് ബന്ധനത്തിൽ എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങൾ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ
ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നതിനും വഹിച്ചതിനുമായ ദൈവത്തിന്റെ കുഞ്ഞട കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം. ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നതിനും ോട് കരുണ ചെയ്യണം. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, വിശുദ്ധരുവാടൂടെ മാത്രം പിതാവായ ദൈവത്തിന് മാത്രം നിത്യമായ കർത്തവ്യമുള്ളവരാകുന്നു. ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേകം വാഴ്ത്തപ്പെട്ടു നിത്യമായതിന്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സ്വരത്തിന്റെയും ദൈവവും സത്യന്റെ പിതാവുമാനെ നിനക്ക് മേഘോത്തന ജീവനുള്ള പരിശുദ്ധ റൂഹായിരിക്കും. ഇപ്പോഴും എല്ലാ സമയത്തും നീക്കം പോഴ്ചയർച്ചയാകുന്നു. സിംഹാദിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുത്. നിങ്ങളോട് കരുണയേണമേ. കർത്താവേ നമസ്കാരവും സന്തോഷവും കേട്ട് നിങ്ങളോട് കരുണയേണമേ. സർവശക്തിയുള്ള പിതാവായ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്വലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകങ്ങൾക്കും പിതാവിനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും നിരുജനും സൃഷ്ടിയല്ലാത്തവനും സാരാവിശ്യപിതാവിനോട് സമത്വമുള്ളവനും സർവതന്മാത്രം ആദർവിച്ചവനും ഋഷിരാജികൾ ഞങ്ങൾ ഋഷികളുടെ സർവത്തിൽ ഇറങ്ങി വിശുദ്ധർവായാൽ ദൈവതായുഷ്യത്തിനായി ഉദ്യോഗസ്ഥരിക്കപ്പെട്ട് കർഷകരുവിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം സ്രോത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ ലത്വാത്തിനും ജീവനുള്ളവരെയും മനുഷ്യനെ വിധിപ്പാത്തോടെ വരുവാനിരിക്കുന്നവരും എന്റെ രാജ്യത്തിന്റെ അവസാനം എല്ലാത്തിനുമായി വിശ്വസിക്കുന്നു. പിതാവിൽ നിറപ്പെട്ട പിതാവിനോട് പുത്രനോടുകൂടെ വന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും അതിനും സാരച്ചനുമായ ജീവന വിശുദ്ധമുള്ളവരായാലും കാതലിയോ സ്ലൈഹികമായ വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രം നിങ്ങൾ ഏറ്റവും കുറഞ്ഞ മരിച്ചവരുടെ അർപ്പിന് വരുവാനിക്കലോകത്തിലെ പുതിയ രാജ്യങ്ങളൊക്കെ പാർക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും അനുകൂലമായ സാഹചര്യത്തോടുകൂടി നമുക്ക് ഈ പിതാവിന്റെ കബറടക്ക ശുശ്രൂഷകൾ നാലും പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനിയും അവശേഷിക്കുന്നത് പൂർവ്വപിതാക്കന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന കബറടത്തിലേക്ക് കല്ലറയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. മൃതശരീരത്തെ അനുധാവനം ചെയ്യുവാൻ നമുക്കിപ്പോൾ അനുവാദമുള്ളത് ഏറ്റവും അടുത്ത സ്വന്തക്കാർക്ക് മാത്രമേ ഇതിനോട് ചേർന്ന് അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നാലാമത്തെ ശുശ്രൂഷയിൽ, സമാപന ശുശ്രൂഷയിൽ നമുക്കൊപ്പമായിരുന്നത് ഈ ഭവനത്തിൻ്റെ സ്വന്തക്കാരൻ കൂടിയായ ഇത്രയും ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിലും ഭവനത്തിന്റെ പേരിലും അറിയിക്കുന്നു. അന്തിമോപചാരം അർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഭവനത്തിന് വേണ്ടിയും അറിയിച്ചു കൊള്ളുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവര് പെട്ടി എടുത്തുകൊണ്ട് കല്ലറയുടെ സ്ഥലത്തേക്ക് പോകാം. കുടുംബാംഗങ്ങളായിട്ടൊരു കാര്യം പറയുന്നു, ഇനിയുള്ളതായ 40 ദിവസം നോമ്പിന്റെ ദിവസമാണ്.
ഈ പിതാവ് ദിവസനധിയിലേക്കുള്ള യാത്രയുടെ അനുഭവമാണ്. അതുകൊണ്ട് 40 ദിവസം രക്തബന്ധമുള്ളവർ നോമ്പ് നോറ്റ് 40-ാമത്തെ ദിവസം വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നോമ്പ് വീഴണം എന്ന കാര്യം അർപ്പിക്കുന്നു. ശരണാരിന്ദ്രവയ
നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ, ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് പാപപരിഹാരം നൽകണമേ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിക്കുകയും ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃതരിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. ബിരുദ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ ഞങ്ങൾ വന്ന് ദൈവീകമായ തെരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും ശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾക്ക് ഉത്തരം തരുള്ളൂ. ഐശ്വര്യപൂർണമായി തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചു കൊള്ളുകയും അരുളി ചെയ്ത സുഭാഷ്പ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ മഷിഹായുടെ ദാസന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. ദൈവം തന്റെ ശരണത്തിനായി വാങ്ങിപ്പോയിരിക്കുന്ന തന്റെ ദാസനും ആരാധനയുമായ ഈ ദാസനെ കരുണയോ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്ന് നേരിടുകയും ചെയ്യുമാറാകട്ടെ. പറക്കുമോർ സർവത്രയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം തമ്പുരാനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ഈ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ ഭാവങ്ങളെയും നിങ്ങളുടെ വിശ്വാസങ്ങളായ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിച്ച് ഗുണപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുള്ളവരെ കുറ്റമുള്ളതും കുറവുള്ളതും ബലഹീനങ്ങളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിലും പാടുക. കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാ കേൾക്കുമാറാകണമേ. സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഈ ദാസന്റെ ആത്മാവിന്റെ മേൽ ഇപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. ശുശ്രൂഷകൾ പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഫോൺ ഫില്ലപ്പ് ചെയ്ത് എത്രയും വേഗം ഓഫീസിൽ നൽകണം. ഡീറ്റെയിൽസ് ഡേറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. എല്ലാവരും പ്രത്യേകം ഓർപ്പിക്കുന്നു. ചുമതലപ്പെട്ടവര് കല്ലറ പോലീസ് സ്റ്റേഷൻ മാത്രമേ.